നമസ്കാരം. പാട്ന പോപ്പുലർ ഫ്രണ്ട് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ദരഭംഗ സ്വദേശിയും അഭിഭാഷകനുമായ നൂറുദ്ദീനാണ് അറസ്റ്റിലായത്. ലക്നൌവിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ യു പിയിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടി പാട്ന പോലീസിന് കൈമാറിയത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നത് ഇയാളെന്ന് പോലീസ് പറയുന്നു. ഇതോടെ കേസിലാകെ പിടിയിലായവരുടെ എണ്ണം നാലായി. അതേസമയം പാട്നയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് അറസ്റ്റിലായവരുടെ കേരള ബന്ധം ബീഹാർ പോലീസ് അന്വേഷിക്കും. പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട മലയാളികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കേരളം തമിഴ്നാട് സ്വദേശികളുടെ പേരുവിവരങ്ങളുടെ രജിസ്റ്റർ പ്രതികളിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. ജാർഖണ്ഡ് പോലീസിലെ എസ് ഐ ആയിരുന്ന മുഹമ്മദ് ജലാലുദ്ദീൻ നിരോധിച്ച തീവ്രവാദ സംഘടനയായ സിമിയിൽ അംഗമായിരുന്ന അത്താർ പർവേശ്, പാട്ന സ്വദേശി അർമാൻ മാലിക് എന്നിവരെയാണ് കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മിഷൻ 2047 അടക്കമുള്ള പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുന്ന രേഖകളടക്കം ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് ബീഹാർ പോലീസ് പറയുന്നത്. മൂവരടങ്ങുന്ന സംഘം പ്രദേശത്തെ യുവാക്കൾക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പരിശീലനം നൽകി. ഇവരുടെ വീട്ടിലടക്കം നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത രജിസ്റ്ററിലാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള 12 പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നത്. അറസ്റ്റിലായവർ നൽകിയ മൊഴി അനുസരിച്ച് 26 പേരെ പ്രതിയാക്കി തീവ്രവാദ കുറ്റമടക്കം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബീഹാർ കൂടാതെ ജാർഖണ്ഡ്, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10% മുസ്ലിങ്ങളെയെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടൊപ്പം ചേർക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും രാജ്യത്ത് 2047 ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കണ്ടെടുത്ത രേഖകളിൽ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. 2006 മുതൽ 2020 വരെ ദുബായിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് താഹിർ. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും 2 വാട്സപ്പ് ഗ്രൂപ്പുകൾ കണ്ടെത്തി. ആദ്യ വാട്സപ്പ് ഗ്രൂപ്പിൽ 181 പേർ ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലെ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. താഹിറാണ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. പാകിസ്ഥാൻ, ഇന്ത്യ, യമൻ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. ജൂണിൽ പാകിസ്ഥാനിലെ ഫോൺ നമ്പറുള്ള 4 പേർ കൂടി ചേർന്നിരുന്നു. ഈ ഗ്രൂപ്പുകൾക്ക് ഫണ്ടിംഗ് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ചെയ്യപ്പെട്ട അംഗങ്ങളാണ് ഇതിലെന്നാണ് പോലീസ് പറയുന്നത്. ഗ്രൂപ്പിലെ മറ്റംഗങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള തിരച്ചിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം 2047 ഇന്ത്യയെ വിഭജിക്കാനുള്ള പദ്ധതി പോലീസ് കണ്ടെത്തിയത് വൻ വിവാദമായിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.